സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുന്ന സർവകലാശാലയുടെ അധികാരം തനിക്ക് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേരള ഗവർണർ ബംഗാളിൽ നടക്കുന്ന എന്താണെന്ന് ഒന്നറിയണം. കേരളത്തിലെ ഈ ഗവർണർക്ക് ഒരു നിയമവും ബംഗാളിലെ ഗവർണർക്ക് മറ്റൊരു നിയമവും എന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ തെറ്റി. കോടതിക്ക് മുന്നിൽ ഗവർണർ ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങൾ ഗവർണർക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ സർവകലാശാല ഉണ്ട്, കേരളത്തിലേതുപോലെ തന്നെയാണ്. അവിടുത്തെ കാര്യങ്ങളിൽ ഗവർണർ ചട്ടം ലംഘിച്ച് ഇടപെട്ടുവെന്ന് സുപ്രീം കോടതിക്കും ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ പരാതിയിന്മേൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നതും. ഇവിടെ കേരളത്തിൽ ഹൈക്കോടതി ഒരിക്കൽ വ്യക്തമായി പറഞ്ഞതാണ് സെനറ്റിലേക്ക് രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ വെച്ച് അംഗങ്ങളെ നിർദ്ദേശിക്കരുത് എന്ന്. എന്നിട്ടും കർണാടക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതാ ABVP പ്രതിനിധികളെ സെനറ്റിലേക്ക് തിരികെ കയറ്റുന്നു. കേരളത്തിൽ വൈസ് ചാൻസലർമാരെ മാറ്റി നിയമിക്കുന്നതിനെതിരെ കോടതി ഇടപെട്ടതാണ്. അതേ അവസ്ഥയാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് കണ്ടു പഠിക്കണം. കാരണം രണ്ടു പേർക്കും രണ്ട് നിയമമല്ല, ഒരേ ചട്ടങ്ങൾ തന്നെയാണ് രണ്ട് ഗവർണർമാരും പാലിക്കേണ്ടതെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുകയാണ്. പശ്ചിമബംഗാളിൽ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരും ഗവർണറും ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനാണ് സുപ്രീം കോടതിക്ക് ഇപ്പോൾ ഇതാ ഇടപെടേണ്ടി വന്നിരിക്കുന്നത്. ഇതോടെ മുൻ ചീഫ് ജസ്റ്റിസ് UU ലളിതിനെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനാക്കി സുപ്രീം കോടതി നിർദ്ദേശവും വന്നു. വൈസ് ചാൻസലർ നിയമന ശുപാർശകൾ സെർച്ച് കമ്മിറ്റി കൈമാറണമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടതോടെ ഗവർണർ ആനന്ദ് ബോസിന്റെ ഏകപക്ഷീയമായ നിയമനങ്ങൾക്കും തടയിട്ടു. VC നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ CV ആനന്ദ് ബോസ് രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ നടത്തുന്നുവെന്ന് സർക്കാർ ആരോപിക്കുന്നതിനിടെയാണ് ഈ ഇടപെടൽ. VC മാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റികൾ നിയമിക്കുകയാണ് സുപ്രീം കോടതി നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്. കോടതി തയ്യാറാക്കിയ വിദ്യാഭ്യാസ വിദഗ്ധരടങ്ങിയ വിപുലമായ പാനലിൽ നിന്നും സർവകലാശാലകൾക്ക് അനുയോജ്യരായ സെർച്ച് കമ്മിറ്റികൾ ജസ്റ്റിസ് ലളിതിന് രൂപീകരിക്കാം. ഓരോ സർവകലാശാലയിലും VC മാരെ നിയമിക്കാൻ അർഹതയുള്ള 3 പേരുകൾ മുഖ്യമന്ത്രിക്ക് സെർച്ച് കമ്മിറ്റി അധ്യക്ഷൻ ശുപാർശ ചെയ്യണം. മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യം 2 ആഴ്ചയ്ക്കകം ചാൻസലറെ അറിയിക്കണം. അതാണ് മമതാ ബാനർജിക്ക് കിട്ടിയ ഒരു പിടിവള്ളി. മമതാ ബാനർജി കൈമാറുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ചാൻസലർ വൈസ് ചാൻസലറെ നിയമിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. കാരണം നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ശുപാർശയാണ് അവിടെ അന്തിമം. ഏതെങ്കിലും ഒരു ശുപാർശ ചാൻസലർ തള്ളുന്നെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കുകയും വേണം. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും വിയോജിപ്പുകൾ സുപ്രീം കോടതിയെ അറിയിക്കുകയും വേണം. ഇത് അന്തിമ തീരുമാനം ഇനി സുപ്രീം കോടതിയുടേതാകും. 4 ആഴ്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കും. കേരളമടക്കം BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഗവർണർമാർ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന സാഹചര്യത്തിൽ പശ്ചിമബംഗാൾ കേസിലെ ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അതെങ്കിലും കേരള ഗവർണർ ഒന്ന് മനസ്സിലാക്കണം, വളരെ നീതിയുക്തമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ബംഗാളിൽ നൽകിയിരിക്കുന്നതെന്ന്. അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലും. കേരളത്തിലും വൈസ് ചാൻസലർമാരുടെ നിയമനമടക്കം ഗവർണർ പലതവണ വിയോജിപ്പ് രേഖപ്പെടുത്തി പലരെയും ഗവർണർ ഇടപെട്ട് പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ടെന്നും ആ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ അവരുടെ നിയമനവും പുറത്താക്കലുമൊക്കെ നടത്താവൂ എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി പശ്ചിമബംഗാൾ ഗവർണർക്ക് കൂടി മാത്രമല്ല കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ചാൻസലർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്.